നമസ്കാരം. തറവാടിൻ്റെ തറക്കല്ല് തകർക്കുന്ന തരത്തിൽ തല്ലുവാങ്ങിയതിൻ്റെ തരിപ്പിൽ നിന്ന് യു പിയിലെ ബി ജെ പി സ്വബോധം വീണ്ടെടുത്തു തുടങ്ങുകയാണ്. ഇനി വരാനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഗോസി ഉപതെരഞ്ഞെടുപ്പ് ഫലം ഒരു ചൂണ്ടുപലകയാണെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കി ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഒരുങ്ങുമ്പോൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രിമാരായ ബ്രജേഷ് പതക്, കേശവ് പ്രസാദ് മൗര്യ എന്നിവരുമായും മുതിർന്ന സംസ്ഥാന ബി ജെ പി നേതാക്കളുമായും ലക്നൌവിൽ യോഗം വിളിച്ച് ആർ എസ് എസ് രക്ഷാപ്രവർത്തനം തുടങ്ങി. ഘോസി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഫുൾ ടീമുമായാണ് യു പിയിൽ കറങ്ങുക. ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ, സഹ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി അരുൺകുമാർ എന്നിവർ പങ്കെടുക്കുന്ന നിർണായക യോഗത്തിൽ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി, ജനറൽ സെക്രട്ടറി ധരംപാൽ സിംഗ്, ആദിത്യനാഥ് എന്നിവരും അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചത്. പാർട്ടിയുടെ വമ്പന്മാരും മന്ത്രിമാരും സഖ്യകക്ഷികളും സ്ഥാനാർത്ഥി ദാരാസിംഗ് ചൗഹാനു വേണ്ടി പ്രചാരണം നടത്തിയിട്ടും ഘോസി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ മാർജിനിൽ പരാജയപ്പെട്ടത് പാർട്ടി പോൾ മാനേജർമാരുടെ പരിപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടികളുമായി ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യത്തിലേർപ്പെടുകയും സർക്കാരിൽ സഖ്യകക്ഷികളെ ഉൾക്കൊള്ളിക്കുന്നതിനുമായി യോഗി ആദിത്യനാഥ് മന്ത്രിസഭയുടെ വിപുലീകരണം നടത്തുകയും ചെയ്യുന്ന സമയത്താണ് ഇപ്രകാരമൊരു നീക്കവുമായി ആർ എസ് എസ് മുന്നിട്ടിറങ്ങുന്നത്. ചൗഹാനെതിരെ ജനങ്ങൾ വൻതോതിൽ വോട്ട് ചെയ്തതിൻ്റെ കാരണം പഠിക്കാതെ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഒരടി മുന്നോട്ട് പോകാനാവില്ല എന്ന നിലയാണ് ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചത്. കൂടാതെ നിരവധി സിറ്റിംഗ് എം പിമാർ ഭരണവിരുദ്ധത നേരിടുന്നതും തലവേദനയാണ്. ഘോസിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന് ആർ എസ് എസ് നൽകുന്ന ഫീഡ്ബാക്ക് സഹായകമാകും എന്നാണ് ബി ജെ പി കരുതുന്നത്. പ്രചാരണവേളയിൽ ആർ എസ് എസ് വോളണ്ടിയർമാരും ബി ജെ പിയെ പിന്തുണച്ച് രംഗത്തു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സെപ്റ്റംബർ 22-ന് ലക്നൌവിലെത്തി 23 മുതൽ 25 വരെ സംഘടനാ പ്രവർത്തനങ്ങളുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ മോഹൻ ഭാഗവത് നടത്തും. പരിസ്ഥിതി, കുടുംബ പ്രബോധൻ, ഗ്രാമവികസനം, ഗോസേവ, ധർമ്മജാഗ്രൻ തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുമായി ആർ എസ് എസ് മേധാവി യോഗം ചേരുമെന്ന് അവധ് മേഖല പ്രാന്ത പ്രചാർ പ്രമുഖ് അശോക് ദുബെ വ്യക്തമാക്കി. പ്രാന്ത്, വിഭാഗ്, ജില്ലാ യൂണിറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഭാഗവത് അവരുമായി അനൗപചാരിക ചർച്ചകൾ നടത്തുമെന്നും ആർ എസ് എസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യാ സഖ്യം ആഞ്ഞടിച്ച യു പിയിലെ ഘോസി ഉപതെരഞ്ഞെടുപ്പ് ഫലം ആർ എസ് എസിൻ്റെ മൂട്ടിൽ തീപിടിപ്പിച്ചു എന്ന് വ്യക്തം.